സിപിഐഎം സംസ്ഥാന സമിതി അംഗം ചിന്ത ജെറോമിനെ കാറിടിച്ച് പരിക്കേൽപ്പിച്ചെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സയ്യിദ് അലി, KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഫൈസൽ എന്നിവർക്കെതിരെയാണ് കേസ്. വധശ്രമം, ഗൂഢാലോചന, അസഭ്യം പറയൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത്. ദിലീപ് ദേവസേ വിവരങ്ങളുമായി. ദിലീപ്, ഇന്നലെ ഒരു ചാനൽ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ചിന്തയുടെ നില എങ്ങനെയാണ്? എന്താണ് പരാതിയിൽ പറയുന്നത്? സ്മൃതി, ഇന്നലെ രാത്രി അത് സ്വകാര്യ ചാനലിന്റെ തിരഞ്ഞെടുപ്പ് ചർച്ചയുമായി ബന്ധപ്പെട്ട് തിരുവല്ലാമരത്ത് വെച്ചായിരുന്നു ചർച്ച നടന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷം ചിന്ത പുറത്തോട്ട് ഇറങ്ങുമ്പോൾ KSU പ്രവർത്തകൻ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായ സയ്യിദ് അലിയും ഫൈസലും വാഹനം ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് ചിന്ത നൽകിയ പരാതി. എന്നാൽ ഈ സംഭവത്തിൽ പരാതി പ്രതികാരം തീർക്കുകയാണ് തങ്ങളോടെന്നാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ KSU പ്രവർത്തകനായ ഫൈസലും പറയുന്നത്. ഇന്നലെ രാത്രി അടക്കം ഇവരുടെ വീട്ടിലെത്തി പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു. ഈ ഫൈസൽ റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ ജനറൽ ആശുപത്രിയിൽ മരുന്നില്ല എന്ന് ചോദ്യം ചോദിച്ചപ്പോൾ ചിന്ത പൊതിച്ചോറ് നൽകുന്നുണ്ട് എന്നുള്ള മറുപടി അടക്കം പറഞ്ഞതിൽ വലിയ ട്രോളാവുകയും അത് വലിയ വിവാദമാകുകയും ചെയ്തതിന് പിന്നാലെ ഫൈസലിനോട് പ്രതികാരമാണ് CPM-കാർക്കുള്ള, ഇതിന്റെ പ്രതികാരം തീർക്കുകയാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് KSU. പക്ഷേ ചിന്തയ്ക്ക് ഇന്നലെ പരിക്കേൽക്കുകയും ചിന്ത കൊല്ലത്തെ NS ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. ചിന്ത നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് പ്രതികൾക്ക് വേണ്ടി അന്വേഷണം നടത്തിയത്. 4 വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. വധശ്രമം, ഗൂഢാലോചന, അസഭ്യം പറയൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ പ്രതികൾക്കെതിരെ ചുമത്തുകയും അവർക്കെതിരെ ഇപ്പം ഈ രണ്ട് പ്രതികളും ഇപ്പോൾ ഒളിവിലാണ്. ഇവർക്കെതിരെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ചിന്തയുടെ ആരോഗ്യനില മെച്ചമായി തന്നെ തുടരുകയാണ്. കാര്യമായ പരിക്കുകളൊന്നും ഇല്ല എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. സ്മൃതി, ശരി. ദിലീപ് ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്.